स्वातंत्र सैनानी याद सहित अवड़ नि कहना राज्य मोचन वे समर अाग ई याद सहित बोधत पक्षे सवर्कर ब्रिटीश भरण अवड़ीवराल इन अोट ब्रिटन उड़ ब्रिटीश दयापूर्ण नरिकोई अब देशाभिमान पर अतर ना साधारण वंजन ए विशेष पक्ष बीजेपी का अद धीर देशाभिमान गांधी मत आस प्रति बीजेपी का ദേശാഭിമാനിയായി തോന്നുന്നതിൽ ചരിത്രം വെച്ചാൽ അങ്ങനെ വന്നേക്കാം പക്ഷെ ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് എങ്ങനെ ആലുവയിലെ ദേശാഭിമാനികളുടെ ചിത്രത്തോടൊപ്പം സവർക്കറിന്റെ ചിത്രം വെക്കാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്രയെ സ്വീകരിക്കാനുള്ള പോസ്റ്റർ വെച്ചപ്പോൾ चंद्रशेखर आसाद तोट सवर्कर परिहास मन एवड़े पड़े बीजेपी मारिय कांग्रेस कांग्रेस नेतृत्वर वाली भाग बीजेपी कूड़े इवस्थ नज्य मत न्यूनपक्ष व्यापक आक्रमण संघपरिवार विशांश सामयोड अक्रम संभव अलियव धारा वीट भेरलटक्रमजीयप्वास पेरी आक्रमिकपुर इन नज्य भीतिजनक अंतरक्ष भयपाड़ो और विभाग तुम कड़ी अब मत न्यूनपक्ष विभाग चल वर्गीय संघ एत्महत्यापर ना वर्गीय मत वर्गीय न्यूनपक्ष वर्गीय भूरीपक्ष वर्गीय प्रोत्साहिपे भूरीपक्ष वर्गीय भाग न्यूनपक्ष वर्गीय रूपकों न्यूनपक्ष वर्गीय भूरीपक्ष वर्गीय प्रोत्साहिपू इत परस्पर पूरक अक्रम संभव संघपरिवार राज्य
കഴിഞ്ഞ ദിവസം കേരളത്തിൽ എന്താ നടന്നത്? ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായ ഒരു പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഈ സമൂഹം എന്തു പഠിച്ചു? ഈ രാജ്യത്ത് വർഗീയാശ്വാസങ്ങൾ ഇല്ലാത്തൊരു നാടല്ലേ കേരളം? എല്ലാ വർഗീയതക്കെതിരെയും കർശനമായ നിലപാട് സ്വീകരിച്ചാണ് നാം പോകുന്നത്. ഈ സമൂഹം മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും അതിന്റെ ഭാഗമായി വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത് പൊതുവെ നമ്മുടെ സമൂഹത്തിലെ ആപൽക്കരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കി. ഇവിടെ ആരാണ് ഇവർക്ക് തപ്പ് പൊട്ടിക്കൊടുത്തിരുന്നത്? ഞങ്ങളെല്ലാ കാലത്തും ഒരേ നിലപാടെ സ്വീകരിച്ചിരുന്നു. 4 സീറ്റിനോ ചില്ലറ വോട്ടിനോ വേണ്ടി ഓ നിങ്ങള് വർഗീയമാണെങ്കിലും തരക്കേടില്ല ഇങ്ങോട്ട് പോയി നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന നിലപാട് ഞങ്ങളൊരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. എല്ലാ വർഗീയതയും ഒരേപോലെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം മതനിരപേക്ഷതയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. വർഗീയതയുമായി സമരസപ്പെട്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ല. എന്നാൽ ഈ പറയുന്ന ഇപ്പൊ ഈ അക്രമ സംഭവങ്ങളൊക്കെ നടത്തിയവരടക്കം എന്തെല്ലാം ഒത്തുകളിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ളത്, നമ്മുടെ അനുഭവത്തിലുള്ള തന്നെയത്. മതനിരപേക്ഷ സംരക്ഷിക്കാൻ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ടു പോകണം. വർഗീയതയുമായി നിങ്ങൾ സമരസപ്പെടാൻ പോയാൽ അത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് വരിക. ആ കാര്യം എപ്പോഴും നമ്മുടെ സമൂഹം കരുതലോടെ തന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് മതന്യൂനപക്ഷ സംരക്ഷണം. മതന്യൂനപക്ഷം പ്രത്യേകമായി വർഗീയമായി സംഘടിച്ച് ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കാനാവില്ല. ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കാനാകുന്നത് ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മതനിരപേക്ഷ ന്യൂനപക്ഷം അണിനിരക്കുമ്പോഴാണ്. അങ്ങനെ മാത്രമേ മതനിരപേക്ഷത ഉറപ്പുവരുത്താനാവൂ. ഇതാണ് രാജ്യത്തിന്റെ അനുഭവം. ഇവിടെ മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന നില കൊണ്ടുവരാൻ ശ്രമിച്ചില്ലേ? നിയമം കൊണ്ടുവന്നില്ലേ? നമ്മുടെ കേരളത്തിലല്ലേ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലേ? എന്താണ് കാരണം? നിലപാടുകളാണ്. വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൂടാ, മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം മതാടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ആ നിലപാടെടുത്തത്. ഇപ്പൊ രാജ്യം മൊത്തത്തിൽ BJP എന്നുള്ള ആപത്ത് കണ്ടുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ചിന്തിക്കുന്നു.
ബിജെപി രാജ്യത്തിന്റെ എല്ലാ നന്മകളും തകർക്കാനാണ് നോക്കുന്നത്. ഇനിയൊരു തുടർഭരണം അവർക്കുണ്ടായാൽ അത് രാജ്യത്തിന് വലിയ ആപത്താണുണ്ടാക്കുക. എന്താണ് അതിൽ കോൺഗ്രസിന്റെ റോൾ? ഇപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പദയാത്ര നടത്തുന്നുണ്ട്. കേരളത്തിൽ എത്ര ദിവസം? 19 ദിവസം. ഈ ചെറിയ സംസ്ഥാനത്തിൽ 19 ദിവസം അദ്ദേഹം ചെലവഴിക്കുകയാണ്. ആർക്കെതിരെ? ബിജെപിക്കെതിരെയാണോ? ബിജെപിക്കെതിരെയാണെങ്കിൽ ബിജെപി ഉള്ളിടത്തെ എത്ര ദിവസം ചെലവഴിക്കുന്നു? എന്തേ ചെലവഴിക്കാത്തത്? വലിയ വിമർശനം വന്നു. ഉത്തർപ്രദേശിൽ 2 ദിവസമേ ഉള്ളൂ, വർദ്ധിപ്പിച്ചു. എത്ര? 4 ദിവസം ഉത്തർപ്രദേശിൽ, 19 ദിവസം കേരളത്തിൽ. ഇവിടെ ആർക്കെതിരെ? എന്താ ഉദ്ദേശം? ബിജെപിയെ നേരിടേണ്ട രീതിയിൽ ശക്തമായി നേരിടണം. അവരുടെ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നേരിടാമെന്ന് വിചാരിക്കരുത്. അവരുടെ ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നേരിടാമെന്ന് വിചാരിക്കരുത്. അവർ വർഗീയതയാണ് രൂപത്തിലും ഭാവത്തിലും പ്രകടനത്തിലും എല്ലാം സ്വീകരിക്കുന്നത്. അതിനെ തള്ളാൻ തയ്യാറുണ്ടോ? എത്ര പേർക്ക് തള്ളാൻ കഴിയും കോൺഗ്രസിന്? ഇതല്ലേ വസ്തുത. അതേസമയം ഞങ്ങൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ ചിത്രം നോക്കി, പഴയ 52 കോൺഗ്രസ് അല്ല ഇന്ന് ഈ 22. അത് പണ്ട്. ഇപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നോക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികളാണ് ശക്തിയാർജിച്ചു നിൽക്കുന്നത്. ഓരോ പാർട്ടിയായിരിക്കും, പക്ഷെ അവർക്കാണ് അവിടെ പ്രധാന റോൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യോജിപ്പ് വരണം. എങ്ങനെ? മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ വർഗീയതയെ എതിർത്തുകൊണ്ട് ബിജെപിയെ പരാജയപ്പെടുത്താൻ ഓരോ സംസ്ഥാനത്തിലും അതനുസരിച്ചുള്ള നിലപാടുകൾ വരണം. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഗവൺമെന്റുകളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെയും ഇപ്പോഴും അത് മതി. ആ നിലക്ക് നമ്മുടെ രാജ്യത്ത് ബിജെപിയുടെ എനിയൊരു തുറഭരണം ഇല്ലാതിരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് രാജ്യത്താകെയുള്ള ഇടതുപക്ഷവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒഴുകിയിട്ടുള്ളത്. ബിജെപിയെ ഒറ്റപ്പെടുത്താൻ തങ്ങളുടെ ശേഷി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നാണ് നോക്കേണ്ടത്. കഴിഞ്ഞ തവണ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു ഘട്ടത്തിയപ്പോ രാഹുൽ ഗാന്ധി വന്നു ഇങ്ങോട്ട് ഇവിടെ മത്സരിക്കാൻ. നമ്മള് നമ്മുടെ നാട്ടുകാർ ശുദ്ധമനസ്കരാണ്. അപ്പൊ അവർ വിചാരിച്ചു, ഓ ഇതാ വന്നിരിക്കുന്നു, ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഒരാൾ വന്നിരിക്കുകയാണ്. വന്നാ പിന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ കൂടാ എന്ന് കുറേ ആൾ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ചേരാൻ കഴിഞ്ഞത്. പാർലമെന്റിനകത്ത് കേരളത്തിൽ നിന്ന് പോയ എംപിമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി പോലും ശബ്ദം ഉയർത്താൻ അവർ തയ്യാറാണ്. നാടിന്റെ താല്പര്യത്തിനെതിരായ നിലപാടാണ്. അതേസമയം കോൺഗ്രസിന്റെ ഭാഗമായി നിന്നവർ പലരും ബിജെപിയിലേക്ക് പോകുന്നു. ഇവിടെ ഒരാൾ ഒരു പ്രമുഖ നേതാവ് കോൺഗ്രസിന്റെ ബിജെപിയിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോകും എന്നങ്ങ് പരസ്യമായി പറയുന്നു. ആ നേതാവിനെ കാണുന്ന നേതാവിന്റെ അനുയായി എന്ത് നിലപാടാണ് എടുക്കുക?
ഇതാണ് നാം കാണേണ്ടത്. പഴയ ആ അനുഭവം വെച്ച് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തെ ആകെ ഒന്നിച്ചെന്ന് നിർത്തിക്കളിയാവുന്ന മട്ടില് രാഹുൽ ഗാന്ധിയെ കൂടി പുറപ്പെട്ടവര് മനസ്സിലാക്കിക്കോളണം, ഇതെല്ലാം നാടും നാട്ടുകാരും ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയും കിട്ടാൻ പോകുന്നു, അതാണ് വരാൻ പോകുന്ന ചിത്രം. രാജ്യത്തിന്റെ പൊതുസ്ഥിതി മനസ്സിലാക്കുകയാണ്. ആ പൊതുസ്ഥിതിക്കനുസരിച്ച് ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ, ആകാവുന്നത്ര ഒറ്റപ്പെടുത്താൻ, തങ്ങളാലാകാവുന്ന ശരിയായ നിലപാട് സ്വീകരിച്ച് പോകാൻ ശ്രമിക്കുക, അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ധീരജിന്റെ ഉജ്ജ്വലമായ സ്മരണയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധീരജിനെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വം നമുക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.